കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളിൽ കേരളം മുന്നേറുകയാണ്. ഈ സമയത്ത് ഏറ്റവും അഭിനന്ദനവും പിന്തുണയും അർഹിക്കുന്ന ഒരു വിഭാഗമാണ് നമ്മുടെ ആരോഗ്യ പ്രവർത്തകർ. കോവിഡിനെ പിടിച്ചുകെട്ടാൻ അവർ നടത്തുന്ന ശ്രമങ്ങളും അർഹിക്കുന്ന ത്യാഗങ്ങളും ചെറുതല്ല. ഇപ്പോഴിതാ കേരളത്തിൽ എവിടെ വേണമെങ്കിലും കോവിഡ് ബാധിതരെ ചികിത്സിക്കാൻ തയ്യാറാണെന്ന് പിരുമേട് സ്വദേശിനി പാപ്പ ഹെൻറി പറയുന്നു. ആരാണ് ഈ പാപ്പ ഹെൻറി എന്നല്ലേ? കോവിഡിനെതിരെ സന്ധിയില്ലാത്ത പോരാട്ടം പ്രഖ്യാപിച്ച കേരളത്തിന്റെ മുൻനിര പോരാളികളിൽ ഒരാളാണ് കോട്ടയം മെഡിക്കൽ കോളേജിലെ നഴ്സായ പാപ്പ ഹെൻറി. ആരോഗ്യമന്ത്രിയും മുഖ്യമന്ത്രിയും അഭിനന്ദിച്ചതിനു പിന്നാലെ സാമൂഹിക മാധ്യമങ്ങളിലും താരമാണിവർ. ഇപ്പോൾ ആരോഗ്യമന്ത്രിയുമായി നടത്തിയ വീഡിയോ കോൺഫറൻസിലാണ് ഇവർ തന്റെ സേവന സന്നദ്ധത അറിയിച്ചത്. കോട്ടയം മെഡിക്കൽ കോളേജിൽ നിന്നും കോവിഡ് രോഗികൾ ഒഴിഞ്ഞ സാഹചര്യത്തിൽ കാസർഗോഡ് അടക്കം കേരളത്തിൽ എവിടെയും ജോലി ചെയ്യാൻ താനും സഹപ്രവർത്തകരും സന്നദ്ധരാണെന്ന് പാപ്പ ആരോഗ്യമന്ത്രിയെ അറിയിച്ചു. പഴയ പാമ്പനാർ സ്വദേശിനിയായ ഇവർ 2017 മുതൽ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ സ്റ്റാഫ് നഴ്സാണ്. മെഡിക്കൽ കോളേജ് ഐസൊലേഷൻ വാർഡ് തുടങ്ങിയപ്പോൾ മുതൽ 20 പേരുൾപ്പെട്ട സംഘത്തിൽ പാപ്പായുമുണ്ട്. 20 ദിവസത്തെ സേവനത്തിനു ശേഷം വീട്ടിൽ നിരീക്ഷണത്തിലായിരുന്നു ഇവർ. നിരീക്ഷണ കാലാവധി തീർന്നതോടെ വീണ്ടും ജോലിക്കെത്തി. തൃശൂർ മെഡിക്കൽ കോളേജ്, പീരുമേട് താലൂക്ക് ആശുപത്രി, വണ്ടിപ്പെരിയാർ, കുമളി പ്രാഥമികാരോഗ്യ കേന്ദ്രങ്ങൾ എന്നിവിടങ്ങളിലും സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. ഭർത്താവ് ഹെൻറി പീരുമേട് പോലീസ് സ്റ്റേഷനിൽ ഡ്രൈവറാണ്. അനന്യ, അനൻ എന്നിവരാണ് മക്കൾ. ഇത് പാപ്പ ഹെൻറി എന്ന ഒരു ആരോഗ്യ പ്രവർത്തകയുടെ മാത്രം കഥയല്ല. കേരളത്തിലെ ആരോഗ്യരംഗത്ത് പ്രവർത്തിക്കുന്ന നമ്മുടെ ആരോഗ്യ പ്രവർത്തകർ എല്ലാവരും പാപ്പ ഹെൻറിയുടെ അതേ മനോഭാവമുള്ളവരായതുകൊണ്ട് മാത്രമാണ് കേരളത്തിൽ കോവിഡ്-19 എന്ന മഹാമാരിയെ ഒരു പരിധിവരെയെങ്കിലും തടഞ്ഞു നിർത്താൻ നമുക്ക് സാധിക്കുന്നതും. മറ്റുള്ളവർക്ക് വേണ്ടി സ്വന്തം ജീവൻ പണയം വെച്ച് പോരാടുകയാണ് നമ്മുടെ ആരോഗ്യ പ്രവർത്തകർ. കോവിഡ് രോഗികളുടെ പരിചരണത്തിന് രാപ്പകലില്ലാതെ ജോലി ചെയ്യുന്നവർ. അതുകൊണ്ട് തന്നെയാണ് ഈ മഹാമാരിയുടെ മുന്നിൽ നമ്മൾ തോറ്റുപോകില്ലെന്ന ആത്മവിശ്വാസത്തോടെ നമുക്ക് മുന്നേറാൻ സാധിക്കുന്നതും. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.